हेलो गाइस एंड वेलकम बैक टू बेस्ट कॉपिक्स इन वीडियो नाम डीटेल डिस्कस टॉप 10 बेस्ट सेलिंग कार्स ऑफ अक्टोबर 2021 अक्टोबर ऐटों विटुपय पत् वाहन एंड लिस्ट वाले शॉकिंग वाहन कूड़ी अब वीडियो कंटिन्यू मनसू फस्ट पोस्ट निका टॉप सेलिंग वाहन अक्टोबर मसले ऑल्टो ऑल्टो अक्टोबर 2021 टोटल 17,389 यूनिट्स वाहन विच अक्टोबर 2020 कौन 17,850 यूनिट वाहन ऑल्टो അതായത് ഓൾട്ടോയ്ക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം 461 യൂണിറ്റ്സ് കുറവാണ് ഓൾട്ടോ നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ വിറ്റ് പോയിരിക്കുന്നത് 2.58% ആണ് ഈ വാഹനത്തിന്റെ ഡീ ഗ്രോത്ത് പെർസെന്റ് വന്നിരിക്കുന്നത് ഓൾട്ടോയ്ക്ക് ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിൽസിൽ നമ്മളുള്ള ടോട്ടൽ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഏകദേശം 14.82% ആണ് ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ് സെല്ലിംഗ് വാഹനം മാരുതി സുസുക്കിയുടെ ബലേനോ ആണ് ബലേനോ ആക്ച്വലി സെപ്റ്റംബർ മാസത്തിൽ അത്ര നല്ല സെയിൽസ് അല്ലായിരുന്നു ഈ വാഹനത്തിന് ലഭിച്ചത് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ ഈ സെയിൽസ് ബൂസ്റ്റ് ഒക്ടോബർ 2021 ഈ വാഹനത്തിന് ടോട്ടൽ 15,573 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത് അതേസമയം ഒക്ടോബർ 2020 കണക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം കാരണം 21,971 യൂണിറ്റ് വാഹനങ്ങളാണ് ഒക്ടോബർ 2020 ഈ വാഹനത്തിന് വിറ്റ് പോയത് അതായത് അവിടെ വ്യത്യാസം വരുന്ന 6,398 യൂണിറ്റ്സ് വാഹനങ്ങളുടെയാണ് ഈ വാഹനത്തിന് ഗ്രോത്ത് പെർസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന 29.12% ഡി ഗ്രോത്ത് പെർസെന്റ് ആണ് ഗ്രോത്ത് പെർസെന്റ് അല്ല ഈ വാഹനത്തിന് ടോട്ടൽ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ 10 വാഹനങ്ങൾ വിറ്റ് പോയതിൽ ഈ വാഹനത്തിന്റെ മാർക്കറ്റ് പെർസെന്റ് 13.27% ആണ് ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ് സെല്ലിംഗ് വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ് എർട്ടിഗ ഒക്ടോബർ 2021 ടോട്ടൽ 12,923 യൂണിറ്റ്സ് വാഹനങ്ങളാണ് വിറ്റ് പോയത് അതേസമയം ഒക്ടോബർ 2020 നോക്കുകയാണെങ്കിൽ 7,748 യൂണിറ്റ് വാഹനങ്ങൾ മാത്രമേ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഈ വാഹനം വിറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ഏകദേശം 5,175 യൂണിറ്റ്സ് വാഹനങ്ങൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ എർട്ടിഗ കൂടുതൽ വിറ്റ് പോയിട്ടുണ്ട് അതെന്തായാലും വളരെ ഒരു നല്ല ഗ്രോത്ത് ആണെന്ന് പറയാം ഈ ലിസ്റ്റിലാകെ ടോട്ടൽ 10 വാഹനങ്ങളുള്ള 4 വാഹനങ്ങൾക്ക് മാത്രമേ ഗ്രോത്ത് പെർസെന്റ് വന്നിട്ടുള്ളൂ അതിലൊരു വാഹനമാണ് എന്തായാലും എർട്ടിഗ ഈ വാഹനത്തിന്റെ ടോട്ടൽ മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 11.02% ആണ് ഈ 10 വാഹനങ്ങളുള്ളതിൽ ഇതിന്റെ ടോട്ടൽ ഗ്രോത്ത് പെർസെന്റ് വന്നിരിക്കുന്നത് 66.78% ആണ് ഇനി നാലാമത്തെ പൊസിഷനിലുള്ള അടുത്ത ബെസ്റ്റ് സെല്ലിംഗ് വാഹനം മാരുതി സുസുക്കിയുടെ വാഗണാർ ആണ് അതായത് ഇപ്പോഴത്തെ ടോപ്പ് 4 പൊസിഷൻസ് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ തന്നെ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു എന്തായാലും അടുത്ത അഞ്ചാമത്തെ പൊസിഷനിൽ ഏതാ നിങ്ങൾ കണ്ടറിഞ്ഞോളൂ വാഗണാറിന് ഒക്ടോബർ 2021 ടോട്ടൽ 12,335 യൂണിറ്റ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത് അതേസമയം ഒക്ടോബർ 2020 കണക്ക് നോക്കുകയാണെങ്കിൽ 18,703 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ഈ വാഹനത്തിന് ആ സമയത്ത് ലഭിച്ചിരുന്നത് അതായത് ഇവിടെയും വലിയൊരു വ്യത്യാസം തന്നെ സെയിൽസിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് ഡി ഗ്രോത്ത് വന്നിട്ടുണ്ട് 6,368 യൂണിറ്റ്സ് വാഹനങ്ങളുടെ നഷ്ടമാണ് മാരുതി സുസുക്കിക്ക് വാഗണാറിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്നത് ഈ വാഹനത്തിലെ ടോട്ടൽ കിട്ടിയിരിക്കുന്ന ഡി ഗ്രോത്ത് പെർസെന്റ് 34.05% ആണ് ഈ ടോട്ടൽ 10 വാഹനങ്ങളുള്ളത് വാഗണാറിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 10.51% ആണ് ഇനി അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഹ്യുണ്ടായുടെ വെന്യു ആണ് വെന്യു എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 6,000, 7,000 അല്ലെങ്കിൽ ഒരു 5,000 to 7,000 ആയിരുന്നു സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത് എന്തായാലും കഴിഞ്ഞ മാസം ഈ വാഹനത്തിൻ്റെ സെയിൽസ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം വെന്യുവിന് ഒക്ടോബർ 2021 ടോട്ടൽ 10,554 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത് അതേസമയം ഒക്ടോബർ 2020 ഈ വാഹനത്തിന് 8,828 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഈ വാഹനത്തിന് ഗ്രോത്ത് ആണ് ഇയർ ഓൺ ഇയർ ബേസിസിലും വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1,726 യൂണിറ്റ്സ് വാഹനങ്ങൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ വെന്യു കൂടുതൽ വിറ്റ് പോയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രോത്ത് പെർസെന്റ് നോക്കുകയാണെങ്കിൽ 19.55% ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രോത്ത് പെർസെന്റ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്നത് വെന്യുവിന് ഈ 10 വാഹനങ്ങളുള്ളതിലുള്ള ടോട്ടൽ മാർക്കറ്റ് ഷെയർ 9% ആണ് ഇനി അടുത്തതായി സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്ന ബെസ്റ്റ് സെല്ലിംഗ് വാഹനം കിയയുടെ സെൽട്ടോസ് ആണ് സെൽട്ടോസ് ആക്ച്വലി ക്രെറ്റയ്ക്ക് താഴെയായിരുന്നു മിക്കവാറും ഒക്കെ സെയിൽസിൻ്റെ കാര്യത്തിൽ വരാറുള്ളത് പക്ഷേ എന്തായാലും കഴിഞ്ഞ മാസം സെൽട്ടോസ് ക്രെറ്റയെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ സെൽട്ടോസിന് ഒക്ടോബർ 2021 ടോട്ടൽ 10,488 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത് അതേസമയം ഒക്ടോബർ 2020 കേസ് നോക്കുകയാണെങ്കിൽ 8,900 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ഒരു വർഷം മുമ്പ് ഈ വാഹനത്തിന് ലഭിച്ചിരുന്നത് അതായത് ഇവിടെയും ഗ്രോത്ത് ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് 1,588 യൂണിറ്റ്സ് വാഹനങ്ങളുടെ ഗ്രോത്ത് ആണ് സെൽട്ടോസിന് വന്നിരിക്കുന്നത് 17.84 ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെന്റ് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഇനി സെൽട്ടോസിന് ഈ 10 വാഹനങ്ങളുള്ളതിലുള്ള ടോട്ടൽ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 8.94% മാർക്കറ്റ് ഷെയറും സെൽട്ടോസിൻ്റെ ആണ് ഇനി അടുത്തതായി സെവൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ്
ടോപ്പ് സെല്ലിംഗ് വാഹനം മാരുതി സുസുക്കിയുടെ ഇക്കോ മിനി വാനാണ്. ഈ വാഹനത്തിന് ഒക്ടോബർ 2021 ടോട്ടൽ 10,320 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. അതേസമയം ഒക്ടോബർ 2020 ഈ വാഹനത്തിന് 13,309 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു. ഇവിടെ ഈ വാഹനത്തിന് എന്തായാലും ഡി ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 2,989 യൂണിറ്റ്സ് വാഹനങ്ങൾ ഇയർ ഓൺ ഇയർ ബേസിൽ ഇക്കോയ്ക്ക് നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിനി ഡി ഗ്രോത്ത് പെർസെന്റ് നോക്കുകയാണെങ്കിൽ 22.46% ഈ വാഹനത്തിന് വന്നിരിക്കുന്ന ഡി ഗ്രോത്ത് പെർസെന്റ്. ഇക്കോയുടെ ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഈ 10 വാഹനങ്ങളിൽ നോക്കുകയാണെങ്കിൽ 8.8% ആണ്. ഇനി എട്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത ടോപ്പ് സെല്ലിംഗ് വാഹനം ടാറ്റയുടെ നെക്സോൺ ആണ്. നെക്സോൺ ശരിക്കും ഒരുപാട് കാലങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഈ വാഹനം തുടർച്ചയായും ടോപ്പ് 10 ബെസ്റ്റ് സെല്ലിംഗ് ലിസ്റ്റിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഇന്നത്തെ ലിസ്റ്റിൽ ചെറിയൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്, അതെന്തായാലും ഇനി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നെക്സോണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നെക്സോൺ ഒക്ടോബർ 2021 ടോട്ടൽ 10,096 യൂണിറ്റ്സ് വാഹനങ്ങൾ സെല്ലായി പോയതായിരുന്നു. അതേസമയം ഒക്ടോബർ 2020 6,888 യൂണിറ്റ്സ് വാഹനങ്ങൾ മാത്രമേ നെക്സോണിന്റെ സെല്ലായി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന 3,208 യൂണിറ്റ്സിൻ്റെ ആണ്. ആൻഡ് നെക്സോണിന് ഗ്രോത്ത് പെർസെൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. 46.57% ഈ വാഹനത്തിന് ടോട്ടൽ കിട്ടിയിരിക്കുന്ന ഗ്രോത്ത് പെർസെൻ്റ്. ഇനി നെക്സോണിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 10 വാഹനങ്ങൾ 8.61% മാർക്കറ്റ് ഷെയർ നെക്സോണിൻ്റെ ആണ്. ഇനി ഒൻപതാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത ടോപ്പ് സെല്ലിംഗ് വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഒക്ടോബർ 2021 ടോട്ടൽ 9,180 യൂണിറ്റ്സ് വാഹനങ്ങളാണ് വിറ്റുപോയിട്ടുള്ളത്. ആൻഡ് ഇത് ശരിക്കും സ്വിഫ്റ്റിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം നഷ്ടം വന്നതെന്ന് പറയാം. കാരണം ഒക്ടോബർ 2020 24,589 യൂണിറ്റ്സ് വാഹനങ്ങൾ സ്വിഫ്റ്റിൻ്റെ വിറ്റുപോയതായിരുന്നു. അതായത് ഇവിടെ ഒരു വലിയ വ്യത്യാസം തന്നെയാണ് വന്നിരിക്കുന്നത്. 15,409 യൂണിറ്റ്സ് വാഹനങ്ങളാണ് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ മാരുതി സുസുക്കിക്ക് ഇയർ ഓൺ ഇയർ ബേസിൽ വന്നിരിക്കുന്ന നഷ്ടം. അതായത് ഇനി ഇതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡി ഗ്രോത്ത് പെർസെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒഫ്കോഴ്സ് ഈ വാഹനത്തിൻ്റെ ഡി ഗ്രോത്ത് തന്നെയാണ് ഇയർ ഓൺ ഇയർ ബേസിൽ വന്നിരിക്കുന്നത്. 62.67% ഡി ഗ്രോത്ത് ആണ് സ്വിഫ്റ്റിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിന് ഒക്ടോബർ 2021 ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഈ 10 ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ നോക്കുകയാണെങ്കിൽ 7.83% ആണ്. ഇനി അടുത്ത പത്താമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ് സെല്ലിംഗ് വാഹനമാണ് ഏറ്റവും സർപ്രൈസിംഗും അതുമാത്രമല്ല ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. ടാറ്റ പഞ്ച് ഇറങ്ങിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം ഒക്ടോബറിലാണ് ടാറ്റ പഞ്ച് റിവീൽ ചെയ്തും അതുപോലെ ഇറക്കിയതും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് ഒക്ടോബറിൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ ഡെലിവറീസ് കൊടുത്തു തുടങ്ങിയിട്ട് തന്നെ അധികം കാലം ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതെങ്ങനെ ഈ ചുരുങ്ങിയ കാലയളവിൽ പഞ്ചിന് ഇത്രയധികം സെയിൽസ് കിട്ടിയത്? എത്രയാ സെയിൽസ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയും സെയിൽസ് ഈ വാഹനത്തിന് കിട്ടാനുള്ള ഒരു കാരണം ഇത് ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ്സ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന സെയിൽസ് എല്ലാം, വീഡിയോ എന്ന് മാത്രമല്ല നിങ്ങൾ എവിടെ റെഫർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കാണുന്ന സെയിൽസ് എല്ലാം ഫാക്ടറിയിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ യൂണിറ്റ്സ് ആണ്. അല്ലാതെ കസ്റ്റമേഴ്സിന് പോകുന്ന ഡെലിവറീസ് അല്ല. ഡെലിവറീസ് ഒരിക്കലും നമുക്കൊരു സെയിൽസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം അത് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഡീലർഷിപ്സിൽ നിന്ന് അവർ എത്ര എത്ര വാഹനങ്ങൾ ഓരോ മാസം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ്സ് ആണ്. ഇനി പഞ്ചിൻ്റെ സെയിൽസിലേക്ക് വരികയാണെങ്കിൽ പഞ്ചിന് കഴിഞ്ഞ മാസം ടോട്ടൽ 8,453 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് ലഭിച്ചത്. അതെന്തായാലും വളരെ ഇംപ്രസീവ് ആണ്. ഇറങ്ങിയ അതേ മാസം തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ വന്ന പഞ്ച് എന്തായാലും ടാറ്റയ്ക്ക് ഒരു പുതിയ റെക്കോർഡ് സെയിൽസിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ടാറ്റ ഇറങ്ങിയ വാഹനങ്ങൾ ഇറക്കിയ അതേ മാസം തന്നെ ടോപ്പ് 10 ലിസ്റ്റിലൊന്നും വരാറില്ല. അതുമാത്രമല്ല ഇതുവരെ ഇപ്പോൾ ടോപ്പ് 10 ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരേ ഒരു വാഹനം നെക്സോൺ ആയിരുന്നു. മറ്റുള്ള ഏതൊരു വാഹനം എടുത്താലും ഇതുവരെ ടോപ്പ് 10 ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. എന്തായാലും ടോപ്പ് 10 ലിസ്റ്റിലൊന്നും വരുന്നില്ലെങ്കിലും മറ്റുള്ള ടാറ്റ വാഹനങ്ങൾക്കും സെയിൽസ് എന്തായാലും മോശമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.